ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആർദ്ര. ഞാനൊരു അൺഅക്കാഡമി എഡ്യൂക്കേറ്ററാണ്. എല്ലാവർക്കും ടീച്ചിങ് നോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രധാനമായിട്ടും 5 മേഖലയെ അടിസ്ഥാനമാക്കിയാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് വാർത്തകളിലെ വ്യക്തികൾ, അടുത്തത് വാർത്തകളിലെ സ്ഥലങ്ങൾ, മൂന്നാമത്തേത് കായിക മേഖല, നാലാമത്തേതാണ് സംഭവങ്ങൾ, 5 പുതിയ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, 6 ഉച്ചകോടികൾ, വേദികൾ, 7 ബുക്കുകൾ, പ്രസിദ്ധീകരണങ്ങൾ, എഴുത്തുകാർ. ഇനി ഇവയുടെ കൂടെ തന്നെയാണ് അവാർഡുകൾ എന്ന് പറഞ്ഞ ഒരു മേഖലയും കൂടിയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു 7 മേഖലയെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ത്രൂ ഔട്ടായിട്ട് ഓരോ മേഖലയിൽ നിന്നും ഒരു സ്ലൈഡിലെ ഫാക്റ്റുകൾ അറേഞ്ച് ചെയ്തായിരിക്കും ഞാൻ ക്ലാസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തേതാണ് വാർത്തകളിലെ വ്യക്തികൾ. ഇതിൽ നമ്മൾ പറയുന്നത് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ചുമതല ഏറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഏതെങ്കിലും സ്ഥാനത്ത് അദ്ദേഹം എത്തിയോ എന്നതിനെ സംബന്ധിച്ചായിരിക്കും നമ്മൾ ഈ ഒരു മേഖലയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേതാണ് ദക്ഷിണാഫ്രിക്കയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റത് ആരാണ്? സിറിൽ രമഫോസയാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? സിറിൽ രമഫോസെ. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ആണ്. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ജോക്കോ വിഡോഡോ. ഫിഫയുടെ പുതിയ പ്രസിഡന്റ്, അപ്പോൾ ഫിഫ എന്ന് വെച്ചെന്താണ്? ഫുട്ബോൾ അന്താരാഷ്ട്ര സംഘടനയാണ്. അപ്പോൾ ഫിഫയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ്. തായ്ലൻഡ് പുതിയ പ്രധാനമന്ത്രി പ്രയുത് ചാൻ ഓചയാണ്. തായ്ലൻഡ് പുതിയ പ്രധാനമന്ത്രി ആരാണ്? പ്രയുത് ചാൻ ഓച. കസക്കിസ്ഥാൻ പുതിയ പ്രസിഡന്റ് കസിം ജോമർത്ത് ടൊക്കേവ് ആണ്. കസക്കിസ്ഥാൻ പുതിയ പ്രസിഡന്റ് കസിം ജോമർത്ത് ടൊക്കേവ്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് വാർത്തകളിലെ സ്ഥലങ്ങളാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥലം വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലമായിരിക്കും നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. രാമായണം പ്രമേയമാക്കി സ്പെഷ്യൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വിദേശ രാജ്യം ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യയാണ്. അപ്പോൾ രാമായണം പ്രമേയമാക്കി സ്പെഷ്യൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വിദേശ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. നെക്സ്റ്റ് പോയിന്റ് ആണ് ലോകത്ത് ആദ്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടനിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. തേർഡ് പോയിന്റ്, കോടതി ഭാഷകളിൽ അറബിക്ക്, ഇംഗ്ലീഷ് എന്നിവ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയ ഗൾഫ് രാജ്യം ഏതാണ്? അപ്പോൾ കോടതി ഭാഷകളിൽ അറബിക്ക്, ഇംഗ്ലീഷ് എന്നിവ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയ ഗൾഫ് രാജ്യം ഏതാണ്? ഉത്തരം UAE ആണ്. ഇനി ലാസ്റ്റ് വൺ ആണ് മങ്കി പോക്സ് എന്ന രാജ്യം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അപ്പോൾ മങ്കി പോക്സ് എന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഉത്തരം സിംഗപ്പൂരാണ്. ഇനി അടുത്ത സംഭവങ്ങളാണ്. ഈ 2 വർഷങ്ങളിലായിട്ട് നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ ഏതെങ്കിലും കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ആഡ് ചെയ്യുന്നത്. 2019 ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളികളിലും ആഡംബര ഹോട്ടലുകളിലും വൻ സ്ഫോടന പരമ്പര നടന്ന രാജ്യം ഏതാണ്? ഉത്തരം ശ്രീലങ്കയാണ്. 2019 ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളികളിലും ആഡംബര ഹോട്ടലുകളിലും വൻ സ്ഫോടന പരമ്പര നടന്ന രാജ്യം ഏതാണ്? ഉത്തരം ശ്രീലങ്ക. ഇനി അടുത്തതാണ് രാജ്യാന്തര തൊഴിൽ സംഘടന പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ 100 ലോകത്തെ നടുക്കിയ ഏറ്റവും വലിയ വ്യാവസായിക അപകടത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ദുരന്തം ഏതാണ്? അത് ഭോപ്പാൽ ട്രാജഡിയാണ്. 1984 നടന്നത്. അപ്പോൾ 1984 നടന്ന ഭോപ്പാൽ ദുരന്തമാണ് ഏറ്റവും വലിയ വ്യാവസായിക അപകടത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ദുരന്തം. ഇത് രാജ്യാന്തര തൊഴിൽ സംഘടന പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്തത് കായിക മേഖലയാണ്. 2019 വിസ്ഡൺ ക്രിക്കറ്റ് പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? മികച്ച ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയാണ്. മികച്ച വനിതാ ക്രിക്കറ്റർ ആരാണ്? സ്മൃതി മന്ധാനയാണ്. അപ്പോൾ 2019 വിസ്ഡൺ ക്രിക്കറ്റ് പുരസ്കാര ജേതാക്കൾ മികച്ച ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലി, മികച്ച വനിതാ ക്രിക്കറ്റർ സ്മൃതി മന്ധാനയാണ്.
ഇനി നെക്സ്റ്റ് പോയിൻ്റാണ്, 2019 IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. 2019 IPL ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ IPL കിരീടങ്ങൾ നേടിയിട്ടുള്ള ടീം എന്ന ഒരു ബഹുമതി കൂടെ നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ IPL കിരീടങ്ങൾ നേടിയ ടീമും മുംബൈ ഇന്ത്യൻസ് ആണ്. അടുത്ത മേഖല പുസ്തകങ്ങളാണ്. 2019-2020 വർഷങ്ങളിൽ വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. എ റൂറൽ മാനിഫെസ്റ്റോ റിയലൈസിംഗ് ഇന്ത്യാസ് ഫ്യൂച്ചർ ത്രൂ ഹർ വില്ലേജസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. എ റൂറൽ മാനിഫെസ്റ്റോ റിയലൈസിംഗ് ഇന്ത്യാസ് ഫ്യൂച്ചർ ത്രൂ ഹർ വില്ലേജസ് എഴുതിയത് ഫിറോസ് വരുൺ ഗാന്ധിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രളയാക്ഷരങ്ങൾ. പ്രളയാക്ഷരങ്ങൾ എന്ന പുസ്തകം കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകമാണ്. അപ്പോൾ 2018 നമ്മുടെ കേരളത്തിലെ ദുരന്തം, പ്രളയ ദുരന്തം ഉണ്ടായ സമയത്ത് കേരളത്തിലെ ജനങ്ങളെ എന്താണ് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകമാണ് പ്രളയാക്ഷരങ്ങൾ. അപ്പോൾ ഈ ഒരു സ്ലൈഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഈ പ്രളയാക്ഷരങ്ങളാണ്. PSC ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്ത്യ ഇൻ ഡിസ്ട്രസ്. അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് മമതാ ബാനർജിയാണ്. ഓക്കെ, അപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി എഴുതിയ പുസ്തകമാണ് ഇന്ത്യ ഇൻ ഡിസ്ട്രസ്. അടുത്തത് വേദികളാണ്. ലോക ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം 2019 വേദി ഗോവയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ലോകയാണ്, വേൾഡ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം 2019 വേദി ഗോവയായിരുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ റബ്ബർ എക്സ്പോ 2019 വേദി മുംബൈയിലാണ്. അതുപോലെ തന്നെ അർദ്ധ കുംഭമേള 2019 വേദി പ്രയാഗ്രാജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഓർക്കാനുള്ള വേദികൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കേന്ദ്ര സംസ്ഥാന പദ്ധതികളാണ്. വായു മലിനീകരണം കുറയ്ക്കാനായിട്ട് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ദേശീയ ശുദ്ധവായു കർമ്മ പദ്ധതി. അപ്പോൾ വായു മലിനീകരണം കുറയ്ക്കാനായി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ദേശീയ ശുദ്ധവായു കർമ്മ പദ്ധതി. ഇനി അടുത്തൊരു പദ്ധതിയും കൂടിയുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അല്ലെങ്കിൽ സംരംഭമാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അടുത്ത ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2019-2020 എല്ലാ ഫാക്ടുകളും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ തന്നെയുള്ള ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറി എനേബിൾ ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എല്ലാവരും മറക്കാതെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.